തീവ്രവാദത്തിന്റെ പര്യായമാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ ലക്ഷ്യമിട്ട് തീവ്രവാദികളെ പോറ്റി വളർത്തുകയാണ് പാകിസ്ഥാൻ എന്നത് പരസ്യമായ രഹസ്യവും. ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ തീവ്രവാദികൾക്കായി രണ്ട് ടവറുകൾ പാകിസ്ഥാൻ സ്ഥാപിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്ന തീവ്രവാദികളുമായുള്ള ആശയവിനിമയത്തിനാണ് ടവറുകൾ സ്ഥാപിച്ചത്. തീവ്രവാദികളുമായി സംവദിക്കാൻ ലഷ്കർ ഇ തോയ്ബ എന്ന നിരോധിത തീവ്രവാദ സംഘടന YSMS എന്ന ആപ്പ് രൂപകൽപ്പന ചെയ്തെന്നാണ് പല രേഖകളും വ്യക്തമാക്കുന്നത്. ഈ ടവറുകൾ വഴി പ്രവർത്തിക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണിൽ സിമ്മിന്റെ ആവശ്യവുമില്ല. 2010 ഒരു തീവ്രവാദ ശൃംഖല തകർത്ത സമയം സുരക്ഷാ സേനയ്ക്ക് ഈ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. പല രാജ്യങ്ങളുടെ VPN ഉപയോഗിക്കുന്നതിനാൽ അതിന്റെ ട്രാക്കിംഗ് അസാധ്യമാണ്. അതുവഴി പ്രാദേശികമായി ജമ്മു കാശ്മീരിൽ മാത്രം ആശയവിനിമയം നടത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ട്വിസ്റ്റ് ഇവിടെയല്ല. ടവർ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങി കുറച്ചു സമയത്തിനു ശേഷം സിഗ്നലുകൾ ലഭിക്കാതെയായി. ലഭിച്ച സിഗ്നൽ ശരിയായ വഴിയിൽ ഉള്ളതുമല്ല. ഇതോടെ ടവർ ഇന്ത്യ ഹാക്ക് ചെയ്തു എന്ന തരത്തിലുള്ള സംശയം ബലപ്പെട്ടു. സിഗ്നൽ പോകുന്നത് ഇന്ത്യൻ സൈന്യത്തിലേക്കാണോ എന്നും പാക് സൈന്യത്തിന് സംശയം. ഏതായാലും ടവറിനെ കുറിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത നൽകുമ്പോഴും ഇന്ത്യ മൗനത്തിലാണ്. മൗനം വിദ്വാനഭൂഷണമാണോ അധികൃതർ ഊറിച്ചിരിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും അതീവ രഹസ്യമായി കാശ്മീർ അടക്കം വരത്തക്കവണ്ണം സ്ഥാപിച്ച ടവറുകൾ ഇപ്പോൾ പാകിസ്ഥാന് പൊല്ലാപ്പാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.